ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ചെറിയ അക്വേറിയം മേടിച്ചു. അപ്പം നമുക്ക് അക്വേറിയത്തിലേക്കുള്ള ഫിഷ്, അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മളിവിടെ അടുത്തൊരു ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പം നമുക്കെന്നാൽ ഷോപ്പിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ ഉണ്ടല്ലോ. വാ. നമ്മൾ കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഫ്രഷ് വാട്ടർ അക്വാറിയം ഫിഷസാണ്. ഒരുപാട് ടൈപ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഫിഷസ് ഉണ്ട്. 2.5 pounds മുതലാണ് ഏകദേശം സ്റ്റാർട്ടിങ് റേറ്റ്. പിന്നെ ഫ്രഷ് വാട്ടർ ഫിഷസും പിന്നെ ഷ്രിംസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു അക്വാറിയം സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഗ്രാവൽ, റോക്സ്, കോറൽ റീഫ്സ്, സബ്സ്ട്രേറ്റ്സ്, പ്ലാന്റഡ് അക്വാറിയം ആണെങ്കിൽ അതിനുള്ള സബ്സ്ട്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു പോർഷനിലായിട്ട് അക്വാറിയം സെറ്റ് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ ഡെക്കോർ പീസസ് ഒക്കെ ഒരുപാട് വെറൈറ്റി പല റേഞ്ചിൽ പ്രൈസിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ അതുകൂടാതെ പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് പല റേഞ്ചിലുള്ള കെയർ ആവശ്യമുള്ള പ്ലാന്റ്സ് ഉണ്ട്. സിമ്പിൾ മുതൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത് വരെ ഉള്ളത്. പിന്നെ ഫ്രഷ് വാട്ടർ ഫിഷസ് കൂടാതെ സോൾട്ട് വാട്ടറിൽ വളരുന്ന ഫിഷസിനെയും ഇവിടെ ഒരു പോർഷനിലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അക്വാറിയം സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെൻസും ഇവിടെ അവൈലബിൾ ആണ്. ഫിൽട്ടേഴ്സ്, ഇൻറ്റേർണൽ ഫിൽട്ടർ, എക്സ്റ്റേർണൽ ഫിൽട്ടർ ഉണ്ട്. എയർ സ്റ്റോൺസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. അക്വാറിയത്തിൻ്റെ ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ അക്വാറിയത്തിന് ആവശ്യമായ എല്ലാ എക്യുപ്മെൻസും തന്നെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സ്റ്റാഫും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മൾ ആദ്യമായിട്ടൊരു അക്വാറിയം സെറ്റ് ചെയ്യാൻ നേരം നമ്മളെ എല്ലാം പറഞ്ഞ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡെക്കോർസ്, ഇപ്പോൾ കോറൽസ് ഒക്കെ ആണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള കോറൽസും ഒക്കെ ഇവിടെ പലയിടത്തും കണ്ടു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർ അക്വാറിയം സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റായിട്ടും അവരത് കൊടുക്കുന്നുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് അക്വാറിയംസും അവിടെ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ പ്ലെയിൻ ആയിട്ട് അക്വാറിയംസ് മാത്രമുണ്ട്. ഇതാണ് നമ്മളെ സീ വാട്ടർ ഫിഷസ്. അപ്പോൾ ഇതെല്ലാം സോൾട്ട് വാട്ടർ ഫിഷസാണ്. നമ്മുടെ ക്ലൗൺ ഫിഷസ്, നീമോ എന്ന് പറയുന്ന ഫിഷാണത്. പിന്നെ ആ നീമോ എന്ന് പറഞ്ഞ ആ മൂവി തന്നെ ഉള്ള ഡോറി എന്ന് പറഞ്ഞ ഫിഷുണ്ട്. അങ്ങനെ ആ രണ്ട് ഫിഷസിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ഒരുപാട് ലൈവ് ആയിട്ടുള്ള കോറൽ റീഫ്സ് ഉണ്ട്. അതിനെല്ലാം ആ ഒരു ടെമ്പറേച്ചറിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പല ടൈപ്പ് അക്വാറിയം ഉള്ളതിൽ ഇത് സോൾട്ട് വാട്ടർ ഫിഷസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. Thank you.
കടയുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് അക്വേറിയം, പല സൈസിലുള്ള അക്വേറിയംസ് ഉണ്ട്. വലുതായിട്ട് ഒരുപാട് ബിഗ് ആയിട്ടുള്ള അക്വേറിയംസും അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. കോസ്റ്റ്ലി ആണ്, പക്ഷേ ആ കോസ്റ്റ് ഇത് ചെയ്യാനായിട്ട് അവർ പേയ്മെൻറ്റ് ക്ലാർന എന്ന് പറഞ്ഞ ആപ്പ് വഴി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പല മന്ത്സായിട്ട് അടച്ചു തീർക്കുന്ന സ്കീമൊക്കെ ഉണ്ട് അവർക്ക്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല. അത് ഷോപ്പിൽ കോൺടാക്ട് ചെയ്താൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും. ഡ്രിഫ്റ്റ് വുഡ്സിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഡ്രിഫ്റ്റ് വുഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്, അതുപോലെ ലൈവ് ആയിട്ടുള്ള ഫിഷ് ഫീഡ്സ്, ലൈവ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാം തന്നെ നമുക്കൊരു അക്വേറിയം സെറ്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു കടയിൽ പോയാൽ തന്നെ നമുക്ക് കിട്ടും. ഞങ്ങളൊരു ട്രോപ്പിക്കൽ അക്വേറിയം ആണ് സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇപ്പം എന്തെങ്കിലും ഇനി ഫിഷ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നോർത്തൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ BT5 ഈ ഷോപ്പ് ഉള്ളത്. ഒരു ദിവസം ഒരു ചെറിയ ട്രിപ്പായിട്ട് വേണമെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും ഫിഷസിനെയൊക്കെ കാണാനൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ അക്വേറിയത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ള കാഴ്ച കാണിക്കാം. അപ്പം എല്ലാവർക്കും ബൈ. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാവേ. കാർഡിനൽ ടെട്രസ് 6 ഉണ്ട്. ഇത് ചെറിയൊരു ഇന്റേണൽ ഫിൽട്ടർ ഉണ്ട്, സ്പഞ്ച് ഫിൽട്ടറാണ്. ഒരു ചെറിയ ഡ്രിഫ്റ്റ് വുഡ്, പിന്നെ ഇത് ടാങ്കിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു ബാക്ടീരിയയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒഴിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ടെട്രയുടെ ഫീഡ്, പിന്നെ ഒരു ലൈവ് പ്ലാന്റേ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്ത അക്വേറിയം. അതിന് സ്റ്റോൺസൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ ഹീറ്ററും തെർമോമീറ്ററൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. ഒരുമാതിരി അത്യാവശ്യം നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്
സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമുക്കിവിടെ അക്വേറിയം സെറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അക്വേറിയം ഉണ്ട്, ഫിഷുണ്ട്, അതിൻ്റെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല അടിപൊളിയൊരു ഷോപ്പാണ്. അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.